മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരെ, എന്തിനാ പിന്നെ അതിന്റെ ഇടക്ക് ഒരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടപ്പോ പിന്നെ ഔസുൽ അലമ അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. വസീല നോക്കൂ, നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൂടെ എന്തിനാണ് ഇടയിൽ ഒരു ആളെ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു എന്നാണ്. അത് യഥാർത്ഥത്തിൽ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ കാര്യമാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. ആളന്മാരെ വെക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത് ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. അതിലൂടെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അത് മമ്പുറം തങ്ങളാണ്, സി എം മടവൂരാണ്, മുഹിദ്ദീൻ ഷെയ്ഖാണ്, അതേപോലെയുള്ള ഗൗസുൽ അളമകളാണ്, ഇവരൊക്കെയാണ് അവരെ ഇടയാളന്മാരാക്കി വെച്ച്, അമ്പിയാക്കളെ ഇടയാളന്മാരാക്കി വെച്ച് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്നും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഏറ്റവും ആദ്യം സഹാബത്തിന് ഓതി കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ആ അള്ളാഹുവിൻ്റെ റസൂലിന് വസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാതെ പോയതാണോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അമ്പിയാക്കളുടെയോ സാലിഹീങ്ങളുടെയോ ഹക്ക് ജാഹ് ബറക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് തേടിയിട്ടില്ല. അങ്ങനെ തേടാനുള്ള ഒരു ദുആ പോലും സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്നിട്ടും വസീല എന്നാൽ ഇതേപോലെ ഇടയാളന്മാരെ വെക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് നബിയിൽ നിന്ന് ഓതിക്കേട്ട സഹാബികൾ, ആ സഹാബികൾ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ, അവരുടെ ഒരാളുടെയും പ്രാർത്ഥനയിൽ, മഹാന്മാരോടുള്ള പ്രാർത്ഥന നേർക്കുനേരെയുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല, അവരുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള ഒരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവരാരും ഇവിടെ പറഞ്ഞ അൽ വസീല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്ന് നബി മനസ്സിലാക്കിയിട്ടില്ല, സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ അഖീദയുടെ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനകളുടെ മര്യാദകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ബാബുകൾ വെച്ച് അവരാരും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആരും തന്നെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈ വബ്തഗു ഇലൈഹിൽ വസീല എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല സുഫിയാനു സൗരി ഹദ്ദസനാ അബി അൻ തൽഹത അൻ അതാഇന അൻ ഇബ്നു അബ്ബാസിൻ ഐ അൽ ഖുർബ. ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണ്, വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമാണ്. വകദാ ഖാല മുജാഹിദുൻ വ അതാഉൻ വ അബൂ വാഇലിൻ വൽ ഹസനു വ ഖതാദത്തു വ അബ്ദുല്ലാഹി ഇബ്നു കസീരിൻ വസ്സുദ്ദിയു വബ്നു സൈദിൻ. ഇവരൊക്കെ വലിയ വലിയ തഅ്‌വീലിന്റെ ആളുകളാണ്, മുഫസ്സിരീങ്ങളാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തുകളാണ്, ഖുർബാത്തുകളാണ്, അതല്ലാതെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകളല്ല, ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കലല്ല. വഖാല ഖതാദ, വീണ്ടും അദ്ദേഹം പറയുന്നു, ഖതാദ റഹ്മഹുള്ള പറഞ്ഞു, ഐ തഖർറബു ഇലൈഹി ബിത്താഅതിഹി വൽ അമലി ബിമാ യുർദീ. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക അവനെ അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും. അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. ഒരിക്കലും ശിർക്ക് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, ബിദഅത്തുകൾ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. എന്നിരിക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുക എന്നുള്ള ബിദഅത്ത്, മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ശിർക്കിന്റെ പ്രവർത്തനം, അത് അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടും? അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മറിച്ച് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്, അത് തൗഹീദും സൽപ്രവർത്തനങ്ങളും സുന്നത്തനുസരിച്ചുള്ള ജീവിതവുമാകുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വഹാദല്ലദീ ഖാലഹു ഹാഉലാഇൽ അയിമ്മത്തു ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീ. ഈ അയിമ്മത്തുകളൊക്കെ പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും അഭിപ്രായ ഐക്യത്തിലായിട്ടുണ്ട്. വസീല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ്, സൽക്കർമ്മമാണ്, സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമാണ്, അതല്ലാതെ മഹാന്മാരോട്